ഇതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രവാചകന്റെ ജന്മദിനം വന്നെടുക്കുകയാണ്. റബീഉൽ അവ്വൽ വരാനിരിക്കുന്നു. നമ്മളിത് ലോകത്തോട് വിളിച്ചു പറയണ്ടയോ? ആരാണ് ലോകത്തിന്റെ ഗുരു? ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മുത്തനിബിതങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ജൂതനായ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഗുലാമുൻ യഹൂദിയുൻ, ഒരു ജൂതനായ ചെറുപ്പക്കാരൻ. ആ ജൂതനായ ചെറുപ്പക്കാരനോട് ഒരിക്കലും പോലും പ്രവാചകൻ നീ ഇസ്ലാമിലേക്ക് വാ എന്ന് പറഞ്ഞ് പ്രവാചകൻ നിർബന്ധിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ പ്രവാചകന്റെ ജീവിതം അതൊരു നിദർശനമാണ്, അതൊരു അധ്യായമാണ്, അതൊരു അധ്യാപനമാണ്. പ്രവാചകരുടെ ജീവിതം തന്നെ ഒരു ദഅവത്താണ്, ഒരു പ്രബോധനമാണ്. ആ ചെറുപ്പക്കാരൻ മരിക്കാൻ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂത ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കുമ്പോൾ പ്രവാചകന് മനസ്സിലായി, ഇയാള് ലോകത്തോടെ വിട പറയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ ചെറുപ്പക്കാരന്റെ വാപ്പ അടുത്തിരിക്കുന്നുണ്ട്. ഹബീബിനെ വീട്ടിൽ ജോലി ചെയ്ത് ഹബീബിനെ സഹായിച്ചിരുന്ന ആളായിരുന്നു ഗുലാമുൻ യഹൂദിയുൻ. നമ്മൾ അറിയണം അത്. ആരാ പ്രവാചകർക്ക് സേവനം ചെയ്യുന്നത് വീട്ടിൽ? ഒരു ജൂതനായ ചെറുപ്പക്കാർ. മുസ്ലിമീങ്ങളായ സ്വഹാബികളുടെ മക്കളെ കിട്ടാത്തത് കൊണ്ടാണോ? അല്ല, ഹബീബിന്റെ മനസ്സിന്റെ വിശാലത അത്രയും വലുതായിരുന്നു എന്ന് പഠിപ്പിക്കാൻ തന്നെ. ഇതൊക്കെ ശത്രുക്കൾ അറിയണ്ടയോ? ഇതൊക്കെ ചരിത്രത്തിന്റെ തെളിവുകളല്ലേ? മുസ്ലിമീങ്ങൾ പറയുന്ന ചരിത്രം വിശ്വസിക്കുന്നെങ്കിൽ എത്രയോ മുസ്ലിമീങ്ങൾ പ്രവാചകന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അടുത്തൊരു ഒരു യൂറോപ്യനായ ഒരു ഒരു യൂറോപ്യൻ വനിതയുണ്ട്, കാരൻ ആംസ്ട്രോങ്. അവര് പ്രവാചകനെ കുറിച്ച് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ ഒരു ഒരു വലിയ ഒരു ഒരു പണ്ഡിതയാണ് കാരൻ ആംസ്ട്രോങ്. ഒന്ന് വായിച്ചു നോക്കി എന്താണ് ഇതിൻ്റെ അവസ്ഥ, എന്താണ് അവർ പ്രവാചകനെ കുറിച്ച് കണ്ടെത്തിയത്. അവർ മുസ്ലിമല്ല, പക്ഷേ സത്യസന്ധമായി പ്രവാചകരുടെ ജീവിതത്തെ സമീപിച്ചവർക്ക് അത് കാണാനും കഴിയും. മുത്തനിബിതങ്ങൾ ആ ചെറുപ്പക്കാരനോട് മരണം മുന്നിൽ കാണുമ്പോൾ പറഞ്ഞു, കാരണം ഇനി ചാൻസ് ഇല്ല, ഈ ലോകത്തോട് യാത്ര പറയാൻ. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അസ്ലിം, നിങ്ങൾ മുസ്ലിമായിക്കോളൂ, ഈ അസുഖം മരണത്തിലേക്കാണെന്ന് പ്രവാചകർക്ക് മനസ്സിലായ പോലെ. അപ്പൊ ആ ചെറുപ്പക്കാരൻ വാപ്പാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയെന്നാണ്, വാപ്പാ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറയുന്നു ജൂതനായിട്ട് ജീവിക്കണം, മരിക്കണം. പ്രവാചകൻ എന്നോട് ഇസ്ലാം സ്വീകരിക്കാൻ പറയുന്നു. എന്റെ ഈ രോഗാവസ്ഥയിൽ, ഞാൻ ഗുരുതരമായ രോഗാവസ്ഥയിലാണ്, ഞാൻ എന്ത് ചെയ്യണം ഉപ്പ? ചോദിച്ചില്ല. ആ കണ്ണിന്റെ നോട്ടം അതായിരുന്നു. വാപ്പ പറഞ്ഞൊരു ഒറ്റ മറുപടി, തങ്ങളെ നീ അനുസരിച്ചോളൂ, അനുസരിക്ക് പ്രവാചകൻ പറയുന്നത്. അപ്പയാളെ ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. തങ്ങൾ ആ വീടിന്റെ വാതിൽ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടക്കരച്ചിൽ കേൾക്കുന്നുണ്ട്, ഈ ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു. തങ്ങൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാഹു ബീ മിനന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഇവൻ അല്ലാഹു ഞാൻ കാരണം മോചനം കൊടുത്തുവല്ലോ, അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ മരണാനന്തര ശുശ്രൂഷക്ക് നേതൃത്വം കൊടുക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് ഇബ്നു സഅന പ്രവാചകനെ കാണാൻ വരുന്നു, ഈ രണ്ട് ലക്ഷണം കാണാൻ വേണ്ടി. നിബിധങ്ങളിൽ നിന്ന് കടം, നിബിധങ്ങൾ സയ്യിദ് ഇബ്നു സഅനയിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്രിസ്തീയ പണ്ഡിതനാണ്, കടം വാങ്ങിച്ചിട്ടുണ്ട്. ആ കാശ് തിരിച്ചടക്കാനുള്ള സമയമായിട്ടില്ല, സമയമാവുന്നേ ഉള്ളൂ. അപ്പോഴാണ് ചോദിച്ചു വരുന്നത് സയ്യിദ് ഇബ്നു സഅന. എങ്ങനെ ചോദിച്ചെന്നറിയോ? തങ്ങളും സ്വഹാബിമാരും നടന്നു പോകുമ്പോൾ സയ്യിദ് ഇബ്നു സഅന പ്രവാചകരുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖദ ബി മജാമിഇ തൗബിഹി കോളറിന് പിടിച്ചു എന്നാ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അഞ്ചും ബനു അബ്ദുൽ മുത്തലിബ് ലമുമാഫിലൂൻ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കള്, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കള് കടം വാങ്ങിയാൽ തിരിച്ചു തരാത്ത ആളുകളാണല്ലേ. നമുക്കൊരു ചീഫ് ഗസ്റ്റ് കൂടെ വരുന്നുണ്ട്, ബഹുമാനപ്പെട്ട മർഹൂം സി എച്ച് ബാപ്പുട്ടി ഉസ്താദിന്റെ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട മകൻ ബാവ ഹുദവി അവറുകൾ. മഷാ അല്ലാ, അള്ളാഹു ദീർഘായുസ്സും മാഫിയത്തും കൊടുക്കട്ടെ. മഹാനായ ബാപ്പുട്ടി ഉസ്താദ് സ്ഥാപിച്ച സബീലുൽ ഹിദായയുടെ അതിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. അള്ളാഹു ആയുരാരോഗ്യം മാഫിയത്തും കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഉപ്പയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, എന്തായാലും അവരുടെ പേര്, ഒരു മുസ്ലിമായ ഒരാൾ,
എന്തായിരുന്ന പേര്? പടങ്ങോടൻ അല്ലേ, പറങ്ങോടൻ. സുബ്ഹാനല്ലാഹ്. പറങ്ങോടൻ എന്ന് പറയുന്ന ആ ഒരു സുഹൃത്ത് മഹാനായ ബാപ്പുട്ടി ഉസ്താദിൻ്റെ കൂടെ കൂടെ നിന്ന് ഏത് കാര്യത്തിലും സഹായിക്കാനുണ്ടായിരുന്ന, കൂടെ നിന്നിരുന്ന ഒരു മുസ്ലിം സഹോദരനായിരുന്നു. അതൊക്കെ നമ്മുടെ ഉലമായിൻ്റെ, നമ്മുടെ പണ്ഡിത ലോകത്തെ ഒരു വലിയ മാതൃകയാണ്. അതൊക്കെ അത്രയും വിശാലതയുള്ള ഒരു ദീനാണിത്. അതുകൊണ്ടൊന്നും ഒരു മുസ്ലിമിൻ്റെ മതവിശ്വാസത്തിന് കളങ്കം വരുന്നില്ല. മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലതയല്ലേ അത്. അവിടെ അതിർവരമ്പുകൾ വെക്കരുത്. പക്ഷെ വിശ്വാസം അത് വളരെ വലുതാണ്. വിശ്വാസം അതൊരിക്കലും കളഞ്ഞു കുളിക്കരുത്. അത് അമൂല്യമാണ്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉദാത്ത മാതൃക നോക്കൂ. സയ്യിദ് ഇബ്നു സഅന തങ്ങളുടെ അഖദബി മജാമിഇ സൗബിഹി വസ്ത്രത്തിന്റെ കോളർ പിടിച്ചിട്ടാ ചോദിച്ചത്, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ. ആരാ അബ്ദുൽ മുത്തലിബ്? മക്കയുടെ ഭരണാധികാരിയോ നേതാവോ ആയിരുന്ന പ്രവാചകന്റെ കൊച്ചുകാലം തിരുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 8 വയസ്സുള്ളപ്പോ വഫാത്തായ മക്കയുടെ പ്രമാണിയായ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് വിളിച്ചത് ആ മഹാനുഭാവൻ അല്ലേ. അബ്ദുൽ മുത്തലിബിന്റെ മക്കള് നിങ്ങൾ കടം വാങ്ങിയ തിരിച്ചു തരാത്ത ആൾക്കാരാണല്ലേ. റളിയല്ലാഹുവിന്റെ കണ്ണിങ്ങനെ ഉരുണ്ടുന്നാ മുഖത്ത്. ഇങ്ങനെ സയ്യിദ് ഇബ്നു സഅന പറയാണ്, കണ്ണിങ്ങനെ റോൾ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ കാണുന്നു, എന്റെ എന്നെങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, മുത്ത് നബിയേ, ഞങ്ങളുടെ കൂടങ്ങ് നിൽക്കുമ്പോഴേ സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ഈ ജൂത പണ്ഡിത അങ്ങയുടെ കോളർ പിടിച്ചിട്ട് പൈസ വേണമെന്ന് ചോദിക്കുക നബിയെ? ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ഇയാളുടെ തല ഞാൻ എടുത്തോട്ടെ നബിയെ? അതാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു ആവേശം കൊണ്ട് ചോദിച്ച. തങ്ങൾ പറഞ്ഞു, ഉമർ അന വഹുവ കുന്ന അഹ്വജ ഇലൈക മിൻ ഹാദാ യാ ഉമർ. വലിയൊരു വാക്കാണ് നബി തങ്ങൾ പറഞ്ഞത്. ഉമറേ, സയ്യിദ് ഇബ്നു സഅനയും ഞാനും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ മറുപടിയല്ല. നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്ന ഈ മറുപടിയല്ല. നിങ്ങൾ എന്താ പറയേണ്ടത്? തഅമുറുനീ ബിഹുസ്നിൽ ഖളാ വതഅമുറുഹു ബിഹുസ്നിൽ തഖാദീ. ഉമറേ, സയ്യിദ് ഇബ്നു സഅനയോട് ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്, ആ കടം മാന്യമായി കൊടുക്കൂ നബിയെ എന്ന് പറയേണ്ട ആളല്ലയോ ഉമറേ നിങ്ങൾ. സയ്യിദ് ഇബ്നു സഅനക്ക് തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടില്ല, ഇനിയും സമയമുണ്ട്. അയാൾ നേരത്തെ ചോദിച്ചതാണ്. ആ മനുഷ്യനോടൊരു മാന്യമായി ചോദിക്കിനെന്ന് സയ്യിദ് ഇബ്നു സഅനയോട് പറയേണ്ട നിങ്ങൾ തലയെടുക്കട്ടെ എന്നാണോ ഉമറെ ചോദിക്കുന്നത്? ഞാനങ്ങ് വല്ലാണ്ടായി പോയി. ഒരാവേശത്തിന് ചോദിച്ചു. തങ്ങൾ പറയാ, ഇങ്ങനെയാണോ പറയേണ്ടത് ഉമറെ? സയ്യിദ് ഇബ്നു സഅനക്ക് കൊടുക്കാനുള്ള എന്റെ സംഖ്യയെക്കാളും 20 സ്വാ നിങ്ങൾ ഏറെ ഗോതമ്പ് നിങ്ങൾ അളന്നു കൊടുക്കണം. അതെന്തിനാ നബി ഏറെ? നിങ്ങൾ അയാളെ പേടിപ്പിച്ചില്ലേ ഉമരെ? ആ പേടിപ്പിച്ചതിന് പകരം തലയെടുക്കട്ടെ എന്നല്ലേ ചോദിച്ചത്? മനുഷ്യന്മാരെ പേടിക്കൂലേ. ആ പേടിപ്പിച്ചതിന് 20 ഏറെയും കൊടുക്കി എന്ന് പറഞ്ഞു. സയ്യിദ് ഇബ്നു സഅന പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുഹമ്മദ് നബിയെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങയുടെ ലക്ഷണങ്ങൾ ഞാൻ തൗറാത്ത് പുസ്തകത്തിൽ വായിച്ചതിൽ 2-2 കാണാൻ ബാക്കിയുണ്ടായിരുന്നു. അങ്ങയോട് അനീതി ചെയ്താലോ, അങ്ങയോട് വിവരക്കേട് ചെയ്താലോ, സമാധാനവും ക്ഷമയുമല്ലാത്ത നിങ്ങളിൽ നിന്ന് മറുത്തൊരു തിരിച്ചുള്ള ഒരു പ്രതികരണം ഇല്ല എന്ന് അങ്ങയെക്കുറിച്ച് അന്ത്യപ്രവാചകന്റെ ലക്ഷണങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി ഞാനൊരു നാടകം കാണിച്ചതാണ് നബിയെ. എനിക്ക് കാശ് വേണ്ട. അങ്ങേക്ക് അങ്ങ് എനിക്ക് തരാനുള്ളതും അങ്ങെനിക്ക് തരണമെന്ന് എക്സ്ട്രാ പറഞ്ഞ 20ഉം സദഖത്തുൽ ലിൽ ഫുഖറായിൽ മദീന, മദീനയിലെ പാവപ്പെട്ട മിസ്കീൻ ഉള്ള ദാനമാണ് നബിയെ, എനിക്കത് വേണ്ട, ഞാൻ അങ്ങയുടെ പ്രവാചകത്വം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച് തബൂക്കിൽ, തബൂക്കിന്റെ സമയത്ത് വഫാത്തായ സ്വഹാബിയാണ് സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. തബൂക്കിൽ വഫാത്താകുന്നു. യുദ്ധം നടന്നിട്ടില്ല. തബൂക്കിലേക്കുള്ള യാത്രയിൽ സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു പ്രവാചകരെ അവർ ഉൾക്കൊള്ളുകയാണ്.